So welcome guys, welcome to Beer Building. ഗൈസ് വോയിസ് ത്രൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഹിമാചലിലെ ബിർ ബില്ലിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ വരെ വന്നത് നിങ്ങൾ ആദ്യമേ പോയി കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലേക്ക് നമുക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നതായിരിക്കും. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളും തേടിയുള്ള യാത്ര. എന്നാൽ പലരും വിചാരിക്കുന്ന ഇന്ത്യയിലായിരിക്കുന്ന നമ്മൾ എവിടെ പോകും, എന്ത് കാണുമെന്നാണ്. എന്നാൽ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്ത് തന്നെ കാണാനും അത്ഭുതപ്പെടുത്താനുമായിട്ടുള്ള ഒട്ടനേക കാഴ്ചകളും അനുഭവങ്ങളുമുണ്ട്. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലെ ഒരുപാട് നാളുകൾ കൊണ്ട് ഉള്ള ഒരു ആഗ്രഹം, ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി മനസ്സിൽ കുറിച്ചിട്ടുള്ള കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, അവിടുത്തെ കാണാം. ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടു ഗെറ്റ് മോർ എക്സൈറ്റഡ്. അങ്ങനെ ബാംഗ്ലൂർ കൻ്റോൺമെൻറ് സ്റ്റേഷൻ എത്തി. ഇവിടെ നിന്ന് വളരെ നാളുകൾക്ക് നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ടുള്ള കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഉണ്ടല്ലോ, ആ ഒരു ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാനുള്ള ഒരു യാത്രയാണിതെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ വൈകിട്ട് ഏകദേശം 7:30 ആയപ്പോൾ ട്രെയിൻ കയറി. ഞാൻ യാത്ര ചെയ്തിരുന്നത് ഒരു 3-ടയർ കമ്പാർട്ട്മെൻറ്റിലാണ്. കോവിഡിൻ്റെ സമയമായതുകൊണ്ട് 2 ദിവസത്തേക്കുള്ള ഫുഡ് കാര്യങ്ങൾ പാക്ക് ചെയ്തു. ഐ എം സോ എക്സൈറ്റഡ് ടു റീച്ച് ദ ഡ്രീം ലൊക്കേഷൻ. എൻ്റെ 2 ദിവസത്തെ ഇനിയുള്ള യാത്ര ഇന്ത്യൻ റെയിൽവേയുടെ ഒപ്പം ആയിരിക്കും. കോവിഡ് ആയതുകൊണ്ട് അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ട്രെയിനിൽ. അങ്ങനെ ഞാൻ മധുര ജംഗ്ഷൻ എത്തി. ഇവിടെ നിന്ന് ഞാൻ അലിഗഡിലോട്ട് പോവുകയാണ്. അവിടെ എൻ്റെ ഒരു കസിൻ ഉണ്ട്. സോ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടായിരിക്കും അടുത്തുള്ളൊരു യാത്ര എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഫുള്ളി ക്രൗഡഡ് നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ ക്രൗഡഡ് ആയിട്ട് നിൽക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ ഐ എം ഹെഡിങ് ടുവേർഡ്സ് അലിഗഡ്. സോ അവിടെ നിന്നായിരിക്കും പിന്നെ ഇനി അടുത്തുള്ള യാത്ര എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ കസിൻ ബ്രദർ വന്നു. അവൻ ഇവിടെ വളരെ വർഷങ്ങളുകൊണ്ട് സെറ്റിൽഡ് ആണ്. ഇനിയുള്ള എൻ്റെ യാത്ര അവനോടൊപ്പം ആയിരിക്കും. അങ്ങനെ മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അലിഗഡിലോട്ടുള്ള യാത്ര ആരംഭിച്ചു. 2 ദിവസത്തെ തുടർച്ചയായ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അലിഗഡിലോട്ടുള്ള യാത്ര മധ്യേ ഇഗ്ലാസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ജോയൽ ഒരു മസ്റ്റ് ട്രൈ സ്വീറ്റ് കഴിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരാണ് ചംചമും ഗേവറിയും. നല്ല വിശപ്പുള്ളതിനാൽ ഞാൻ അവനോട് ഓക്കെ പറഞ്ഞു. ഡ്രൈവർ ചേട്ടൻ അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ സ്വീറ്റ് വാങ്ങി. ഇവിടെ വരുന്നവർ തീർച്ചയായും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്വീറ്റ് ആണ്. ഇറ്റ് വാസ് റിയലി ഗുഡ്. അങ്ങനെ ജോയലിൻ്റെ വീട്ടിൽ 1 ദിവസത്തെ റെസ്റ്റിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ അലിഗഡിൽ നിന്ന് യാത്ര ചെയ്ത് നോയിഡയിലെത്തി. ഇവിടെ നിന്ന് നമ്മൾ മെട്രോ എടുത്തിട്ട് നേരെ ഡൽഹിയിലെത്തും. ഡൽഹിയിൽ നിന്നായിരിക്കും പിന്നെ അടുത്തുള്ള യാത്ര എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ ബസ് എടുത്ത് പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ യാത്ര തുടരുകയാണ് ചെയ്യാന്ന് പറയുന്നത്. സോ ജോയൽ എൻ്റെ കൂടെ ഉണ്ട്. കുറച്ച് ടയേർഡാണ്. നമ്മൾ ബസ്സിൽ വന്നെന്ന് പറയുന്ന ഒരു ലോക്കൽ ബസ് എടുത്താണ് നമ്മൾ വന്നത്. നമ്മൾ ഭയങ്കര കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുള്ളൊരു ട്രാവലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വിധാൻസഭ മെട്രോ സ്റ്റേഷനിൽ നിന്ന് മഞ്ജുനുക്കാട്ടില എന്ന സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടി ബാർഗെനിങ്ങിന് ശേഷം ഒരു ഓട്ടോയിൽ സ്ഥാനം ഉറപ്പിച്ചു.
നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തകരമായിട്ടുള്ള ഒരു ഓട്ടോറിക്ഷയാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. റിയലി എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓട്ടോറിക്ഷ. ഞങ്ങൾ മജ്നു കട്ടിലെത്തി. ഇനി ഞങ്ങൾ ഇവിടുന്ന് ബസ് വെയിറ്റ് ചെയ്യുവാണ്. ഇവിടുന്ന് 7:30 ബസ് ഉള്ളത്. സോ ഇവിടുന്ന് ഏകദേശം ഒരു 12 മണിക്കൂറത്തെ യാത്രയും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻസിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകുവാനുള്ള ബസ് വന്നു. ഞാൻ ബസ്സിൽ സ്ഥാനമുറപ്പിച്ചു. അങ്ങനെ 45 കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം ബസ് മൂർത്തൽ എന്ന സ്ഥലത്തെ അതിപ്രശസ്തമായ ഫുഡ് ഡെസ്റ്റിനേഷൻ സ്പോട്ടിൽ ഞങ്ങളെത്തി. ആദ്യ കാഴ്ചകളിൽ തന്നെ ഇവിടുത്തെ ആംബിയൻസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പല ദേശത്തെ ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന മനോഹരമായ ഉള്ള കാഴ്ച. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് അകത്തേക്ക് നടന്നു കയറി. ആദ്യമേ ഞങ്ങളെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയില്ല, കാരണം വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഊഴം എത്തി. റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് കയറിയപ്പോൾ ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. അതിമനോഹരവും വിശാലവുമായ ഉള്ളൊരു റെസ്റ്റോറൻറ്റ്. മെനു കാർഡ് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെയും ജോയലിൻ്റെയും പകുതി വയറുന്നറിഞ്ഞു. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് ഞങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡ് കഴിച്ച ശേഷം വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര. പിറ്റേ ദിവസം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് പ്രകൃതി എനിക്ക് സമ്മാനിച്ചത്. ഒപ്പം മഴ പെയ്യാനും തുടങ്ങി. തെല്ലും ഭയത്തോടെയാണ് മഴയെ ഞാൻ ആസ്വദിച്ചത്. കാരണം വേറൊന്നും കൊണ്ടല്ല, വളരെ നാളുകൾ കൊണ്ട് മനസ്സിലുള്ള പാരാഗ്ലൈഡിംഗ് എന്നൊരു സ്വപ്നം, അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി. ആ പേടിയിൽ ഞാൻ എൻ്റെ യാത്ര തുടർന്നു. അങ്ങനെ ഹിമാചൽ പ്രദേശിലെ ഡെഡ് എൻഡ് വില്ലേജ് ബിർബില്ലിംഗിൽ എത്തിയപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ കണ്ട് എൻ്റെ മനസ്സിനൊരാശ്വാസമായി. ഒന്ന് ഫ്രഷപ്പ് ആകുവാൻ വേണ്ടി ഞാനും ജോയലും ഒരു ലോഡ്ജിൽ റൂം എടുത്തു. ഞങ്ങൾക്ക് കിട്ടിയ റൂം 2-ാമത്തെ നിലയാണ്. അതിമനോഹരമായ കാഴ്ച, ഒപ്പം തണുപ്പും, വളരെയധികം പ്ലസൻ്റ്ഫുള്ളായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അത്യാവശ്യം വൃത്തിയുള്ള റൂം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങളുടെ ഗൈഡ് വന്ന് ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി ഞങ്ങളുടെ അടുത്ത് ബ്രീഫ് ചെയ്തു. അതിനുശേഷം പാരാഗ്ലൈഡിങ്ങിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അവരുടെ ഓഫീസിൽ ചെന്ന് അത് ഫില്ല് ചെയ്യുകയും ഡ്രൈവർ അപ്പോഴത്തേക്ക് കാറുമായിട്ട് വന്നു. തുടർന്ന് ഞങ്ങളുടെ യാത്ര, ഫൈനൽ ഡെസ്റ്റിനേഷൻ, ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയുള്ള യാത്ര ആരംഭിച്ചു. ഐ എം സോ എക്സൈറ്റഡ്. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ നീണ്ടു നിന്നൊരു യാത്രയാണ്. നമ്മുടെ പാരാഗ്ലൈഡിംഗ് ഗൈഡ് അവരും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി, ബിർബില്ലിംഗ്. ബിർബില്ലിംഗ് അറിയപ്പെടുന്നത് തന്നെ പാരാഗ്ലൈഡിംഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ്. ഒരു കൊച്ചു അതിമനോഹരമായ ഗ്രാമം, ഏകദേശം 1525 മീറ്റർ എബവ് ദ സീ ലെവൽ. ഈ ഒരു സ്പോട്ട് നടക്കുന്നത് 2400 മീറ്റർ ഹൈറ്റിലാണ്. ബിർബില്ലിംഗിന് മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ഏഷ്യയിലെ ഫസ്റ്റും വേൾഡിലെ സെക്കൻഡ് പാരാഗ്ലൈഡിംഗ് സ്പോട്ട് നടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ എൻ്റെ ഊഴ എത്തി. ഇൻസ്ട്രക്ടർ വന്ന് സേഫ്റ്റി ക്ലിപ്പും പാരാഗ്ലൈഡിങ്ങിൻ്റെ ബാഗും എൻ്റെ തോളത്തിട്ടു. പറക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നും എങ്ങനെയൊക്കെ ഓടണമെന്നും പറഞ്ഞു തന്നു. Maybe it's whatever, or this ever but you long gone, it don't matter. But if you don't plead it for me, I'm not.
പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ ഒരു മനസ്സിൻ്റെ സുഖം എന്ന് പറയുന്നത് ലിറ്ററലി ഇറ്റ് വാസ് അമേസിങ്. നമുക്ക് തുറന്ന ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നൊരു ഫീലായിരുന്നു. ഇത്രയും ഹൈറ്റിൽ പറക്കുമ്പോൾ ആ ഒരു ചെറിയ പേടിയുണ്ടെങ്കിൽ പോലും ഭയങ്കര ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അങ്ങനെ പാരാസെയിലിംഗ് കഴിഞ്ഞു സേഫായിട്ട് ലാൻഡ് ചെയ്ത് ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. നമ്മുടെ മനസ്സിൽ വളരെ നാളുകൾക്കത്തെ ആ ഒരു ആഗ്രഹം സഫലീകരിച്ച് കിട്ടുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലിന്റെ പുറത്താണ് ഞാനിപ്പോൾ നിൽക്കുകയെന്ന് പറയുന്നത്. സോ ഇനി ഇവിടെ നിന്ന് അടുത്തുള്ള യാത്ര എങ്ങോട്ടാന്ന് പറയുന്നില്ല, ഞാൻ തുടക്കത്തിൽ പറയുന്ന പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ച് കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഉണ്ടല്ലോ കവർ ചെയ്യണം, ആ ഒരു ഡെസ്റ്റിനേഷൻസിലോട്ടായിരിക്കും ഞാൻ പോകുന്നതെന്ന് പറയുന്നത്. സോ സി യു നെക്സ്റ്റ് വീഡിയോ. ഇതോരോ പാട്ടായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സിജു എൻ്റെ കൂടെ ഇല്ല, സിജോയ്ക്ക് കുറച്ച് തിരക്ക് കാരണം അവൻ വരാൻ പറ്റിയില്ല. സോ സി യു നെക്സ്റ്റ് വീഡിയോ, അതുവരേക്കും ബൈ.